കഴിഞ്ഞ രണ്ട് ദിവസമായി ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയാണ് പ്രശാന്ത് കിഷോർ. ഈ പ്രശാന്ത് കിഷോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞനാണെന്നാണ് വൈപ്പ്, അങ്ങനെയാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹം കോൺഗ്രസിനെ ഇന്ത്യയിൽ തിരിച്ചു കൊണ്ടുവരും, അതായത് ഭരണത്തിൽ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്ക്. അദ്ദേഹത്തിൻ്റെ ഉപദേശം കേട്ടാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കോൺഗ്രസിൻ്റെ വക്താവായി വെച്ചാൽ അത് നടപ്പാക്കി കൊടുക്കാമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം. അദ്ദേഹം രാജ്യത്തെ പല സ്റ്റേറ്റിലും പല പാർട്ടികളുമായി അദ്ദേഹം കൂട്ടുചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ബി ജെ പിയിൽ തുടങ്ങി, ബംഗാളിൽ മമതാ ബാനർജി, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെലുങ്കാനയിൽ അദ്ദേഹം കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് കോൺഗ്രസുമായി ചേർന്ന് കോൺഗ്രസിനെ അടുത്ത കേന്ദ്ര മന്ത്രിസഭയിൽ മന്ത്രിസഭ രൂപീകരിക്കുവാൻ, കേന്ദ്രത്തിൽ ഭരണം കൈയാളാൻ തിരിച്ചു കൊണ്ടുവരും എന്ന് അദ്ദേഹം വാക്കു കൊടുത്തിരിക്കുന്നത്. തെലുങ്കാനയിൽ തന്നെ തെലുങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുമായി കഴിഞ്ഞ ദിവസം അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി, അവിടെ കരാറിൽ ഒപ്പിട്ടുവെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അവിടുത്തെ മുഖ്യ പ്രതിപക്ഷം കോൺഗ്രസ്സാണ്, ഓർക്കണം. അപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസിനോടൊപ്പവും പ്രാദേശികമായി വരുമ്പോൾ അത് കോൺഗ്രസിനെതിരായിട്ടും അതെങ്ങനെ ശരിയാവും, അതിനെ എങ്ങനെ നമുക്ക് നോക്കിക്കാണാം? യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിയതിൻ്റെ മൂന്നാം ദിവസം അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു എന്നാണ് ക്രൈസ്തവ സമൂഹം വിശ്വസിക്കുന്നത്. അതുപോലെ രണ്ട് പ്രാവശ്യമായി കഴിഞ്ഞു മോദി, മൂന്നാം പ്രാവശ്യം മോദിക്ക് അവസരം കിട്ടാതെ മൂന്നാം പ്രാവശ്യം തുടർച്ചയായി കോൺഗ്രസിനെ ഉയർത്തെഴുന്നേറ്റിട്ട് ഭരണം കൈ കൊടുത്തിട്ട് മാത്രമേ മടങ്ങിപ്പോകൂ എന്നുള്ള രീതിയിലാണ് ഒരു പ്രശാന്ത് കിഷോർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഈ പ്രശാന്ത് കിഷോർ ആരാണെന്ന് കോൺഗ്രസ് ഭൂരിപക്ഷം കോൺഗ്രസ്സുകാർക്കും അറിയില്ല. അദ്ദേഹം ഒരു കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രതിനിധിയോ ഏജൻറ്റോ ഒക്കെ ആയിരിക്കാം. അദ്ദേഹം എല്ലാ പാർട്ടികൾക്കും നടന്ന് ഉപദേശം കൊടുക്കുകയാണ്. എവിടെയെല്ലാം കോൺഗ്രസ് പിന്നെ വീക്കായി പ്രതിപക്ഷത്തിരിക്കുന്നു അവിടെ അദ്ദേഹം ചെന്ന് എതിർകക്ഷിക്ക് ഉപദേശം കൊടുക്കുന്നു. ഇപ്പോൾ ഇനി കേരളത്തിൽ വന്ന് അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിക്ക് എൽ ഡി എഫിന് ഉപദേശം കൊടുക്കുമെന്ന് അറിയില്ല. അതെന്തായാലും നടക്കില്ല. പ്രശാന്തിനെ പോലുള്ള ഒരാളിനെ വെച്ചിട്ട് സി പി എമ്മിന് അതിന്റെ ആവശ്യമില്ല. അതിലും വലിയ തന്ത്രജ്ഞന്മാരാണ് സി പി എമ്മിനകത്തുള്ളത്. എങ്കിലും അദ്ദേഹം ചിലപ്പോൾ പറയും ഞാൻ സൗജന്യമായി ഉപദേശം തരാമെന്ന് പറഞ്ഞു വല്ലതും മരുന്നുകൂടാകില്ല. ഒരിക്കലും എത്ര സൗജന്യമാണെന്ന് പറഞ്ഞാലും ഇവരെ പോലുള്ള ആളുകളെ അതിന്റെ എ കെ ജി സെന്ററിന്റെ തിണ്ണയ്ക്ക് പോലും കേട്ടില്ല. പക്ഷെ അത് അത്രയ്ക്ക് തന്ത്രജ്ഞനാണ്. ഈ ഇപ്പൊ ഇത്തൊരു കുറച്ച് നാളില് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി വരുന്ന വാർത്തകൾ കാണുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒടുവിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിൽ, അതെ, കോൺഗ്രസ് പാർട്ടിയുടെ പിന്നെ വർക്കിംഗ് കമ്മിറ്റി കൂടിയപ്പോൾ ഉള്ള പ്രവർത്തക സമിതി കൂടിയപ്പോഴുള്ള ചർച്ചയിൽ പല മുതിർന്ന നേതാക്കളും ആശങ്കകൾ പങ്കുവച്ചു. അതെ, ഇയാള് വരുന്നത് എന്തിനാണ്? അതെ, ഇയാൾ വന്നാൽ ഇയാൾ ആവശ്യപ്പെടുക ചിലപ്പം ജനറൽ സെക്രട്ടറി, അത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, ഇപ്പം നമ്മുടെ കെ സി വേണുഗോപാൽ കൈയാളുന്ന ആ സ്ഥാനം, ഇല്ലെങ്കിൽ വർക്കിംഗ് പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ്, ഇങ്ങനെയുള്ള കീ പോസ്റ്റുകൾ ഏതെങ്കിലും ആയിരിക്കും അദ്ദേഹം ആവശ്യപ്പെടുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് ഈ പാർട്ടി കൊണ്ട് എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട് എന്നാണ്. ഇത് ഹൈജാക്ക് ചെയ്യും അല്ലെങ്കിൽ വിലക്കെടുക്കും എന്നുവരെയാണ് മുതിർന്ന നേതാക്കൾ സോണിയാഗാന്ധിക്ക് നൽകിയ ഉപദേശം. അല്ല, ഇന്നിപ്പോൾ സ്വകാര്യമായിട്ടൊരു കോൺഗ്രസ് നേതാവ് എന്നോട് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ഉന്നം വളരെ വ്യക്തമായി കഴിഞ്ഞു എന്നാണ്. കാരണം കോൺഗ്രസ് പ്രസിഡന്റായി സോണിയാഗാന്ധി തുടരുക, അതേസമയം അധികാരം പിന്നെ കേന്ദ്രീകരിക്കാനും പാടില്ല. കോൺഗ്രസ് പ്രസിഡന്റ് അധികാരം മൂന്ന് വൈസ് പ്രസിഡന്റുമാർക്ക് വീതിച്ചു കൊടുക്കുക, നല്ല അധികാരത്തോടുകൂടി വീതിച്ചു കൊടുക്കുക, എന്നിട്ട് അതിൽ ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനം തനിക്ക് തരിക. ഇതാണ് അദ്ദേഹം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ വെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശമെന്നാണ് ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത്. ശരിയോ തെറ്റോ ആയിക്കോട്ടെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉന്നം ഈ ഒരു കാര്യം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉന്നം ഇങ്ങനെയുള്ള എന്തിലോ ആണ് എന്നുള്ളതാണ്. കാരണം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ പോലും അല്ല, താഴെ തട്ടിലുള്ളവർ തന്നെ അവർ ആശങ്കയിലാണ്. അപ്പം അദ്ദേഹം എവിടുന്ന് വന്നു, എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം, ഈ കോൺഗ്രസിനെ ഉയർത്തെഴുന്നേറ്റ്? ഒറ്റ ചോദ്യമുള്ളു എനിക്ക് ചോദിക്കാൻ, ഈ പ്രശാന്ത് കിഷോറിനെ പോലെയുള്ള ഒരു തന്ത്രജ്ഞൻ്റെ ഉപദേശം വേണോ കോൺഗ്രസ് പാർട്ടിക്ക് ഇനി അധികാരത്തിലെത്താൻ? ഇതാണ് ഈ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഇത്രയും പാരമ്പര്യമുള്ളൊരു പാർട്ടി
പിന്നെ മഹാത്മാഗാന്ധിയുടെ കാലം മുതൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി സമരം ചെയ്ത പാർട്ടി, ആ ഒരു പാർട്ടിക്ക് ഇത്രമാത്രം അധപ്പതിക്കേണ്ടി വരുന്നുണ്ടോ? ഒരു 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 ബ്യൂറോക്രാറ്റ് അല്ലെങ്കിൽ ഒരു ഒരു കൺസൾട്ടൻറ്റിൻ്റെ ഒരു ഉപദേശം അനുസരിച്ച് ഒരു വലിയ വടപക്ഷം പോലുള്ളൊരു മഹാപാർട്ടിക്ക് ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ചിന്താവിഷയം. അതാണ് ഭൂരിപക്ഷം കോൺഗ്രസ്സുകാരും ഇന്ന് ആലോചിക്കുന്നത്. അതാണ് ഇയാൾ ആരാണ്, ഇയാൾ എന്ത് പിന്നെ ഉയർത്തെഴുന്നേൽപ്പാണ് കോൺഗ്രസ്സിന് നൽകാൻ പോകുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ഈ വീഴ്ചയ്ക്ക് ഇയാളുടെ ഉപദേശം ആഘാതം കൂട്ടും എന്നുള്ളതാണ് പല കോൺഗ്രസ്സുകാരും പറയുന്നത്. കാരണം ഇയാൾക്ക് ഇയാളുടെ കയ്യിൽ പുതുതായിട്ടൊന്നുമില്ല. ഇയാളിപ്പോൾ പറയുന്നത് എന്താണ്, സോണിയാഗാന്ധിയുടെ അധികാരം കുറച്ചിട്ട് അത് മൂന്ന് വൈസ് പ്രസിഡന്റുമാർക്ക് കൊടുക്കുക, എന്നിട്ട് അതിൽ ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനം എനിക്കും തരിക, കിട്ടിയാൽ ഞാനും അവിടെ ഇരുന്നോളാം എന്ന് പറയുന്നു. അപ്പോൾ സ്വാർത്ഥലാഭമാണ് അതിൻ്റെ പുറകിലുള്ളത്, അല്ല കോൺഗ്രസ് നന്നാക്കാനോ ഈ കച്ചവടം മാത്രമാണ്, കച്ചവടം മാത്രമാണ്, അല്ലെങ്കിൽ ഈ പാർട്ടിയെ അധികാരത്തിൽ വീണ്ടും കൊണ്ടുവരാനോ ഒരു പിന്നെ അതിൻ്റെ അതിനകത്ത് ഒരു സംഗതിയില്ല. ഇതിനെന്തോ ഒരു ദുഷ്ടലാക്കോടുകൂടിയാണ് ഈ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന ഒരു പിന്നെ സർവജ്ഞൻ ഇറങ്ങിയിരിക്കുന്നു എന്നാണ് നിഷ്പക്ഷമായിട്ട് നമുക്ക് തോന്നുന്നൊരു കാര്യം.